തേനി എം പി അയോഗ്യനാക്കി മദ്രാസ് ഹൈക്കോടതി. പി രവീന്ദ്രനാഥിന്റെ ജയം അസാധുവാക്കി. മണ്ഡലത്തിലെ വോട്ടർ നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി ജോബി ചേരുന്നു. ജോബി പറയൂ. വിവിധ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ AIADMK അല്ലെങ്കിൽ NDA നേടിയ ഏക വിജയമാണ് ഇപ്പോൾ അസാധുവാകുന്നത്. തേനി മണ്ഡലത്തിൽ 70,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മുൻ മുഖ്യമന്ത്രി കൂടിയായ ഒ പനീർസെൽവത്തിന്റെ മകൻ രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി സുന്ദർ അസാധുവാക്കിയിരിക്കുന്നത്. ഇതോടെ എം പിക്ക് അയോഗ്യത വന്നിരിക്കുകയാണ്. ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർ നൽകിയ പരാതിയിലാണ് ഈ നടപടി. സ്വത്തുവിവരമടക്കം പല വിവരങ്ങളും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മറച്ചു വെച്ചതടക്കമുള്ള കുറ്റങ്ങളാണ് ഈ വോട്ടറുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. എന്തായാലും ഈ അയോഗ്യത നടപ്പാകുന്നതിന് 30 ദിവസത്തെ സ്റ്റേ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ കോടതി ഉത്തരവ് പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും പനീർസെൽവത്തെ സംബന്ധിച്ചോളം, OPSനെ സംബന്ധിച്ചോളം കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം. നേരത്തെ തന്നെ അദ്ദേഹത്തെ AIADMKയിൽ നിന്ന് പുറത്താക്കിയെന്ന് കാണിച്ച് ലോക്സഭാ സ്പീക്കർക്ക് എടപ്പാടി പളനിസ്വാമി പക്ഷം കത്ത് നൽകിയിരുന്നതുമാണ്. എന്തായാലും AIADMKക്ക് തമിഴ്നാട്ടിലുള്ള ഏക MPയെയും നഷ്ടമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി ജൂബി.